പ്രൗഢി ലോകത്തിന്റെ നിറുകയിലെത്തിച്ച ഇമ്മാനുവൽ സിൽക്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പിയിലെത്തുന്നു. ഉദ്ഘാടനം 2022 മാർച്ച് 6 ഞായറാഴ്ച രാവിലെ 10:30. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. യുദ്ധഭൂമിയിൽ നിന്ന് നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് സാന്ദ്ര മടങ്ങിയെത്തി. ഉക്രൈനിൽ നിന്ന് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ഡൽഹിയിലെത്തിയ കൊപ്പം സ്വദേശി തെക്കേപ്പാട്ട് പുലാശ്ശേരി മുരളീധരന്റെ മകൾ സാന്ദ്ര കരിപ്പൂർ വഴിയാണ് വീട്ടിൽ മടങ്ങിയെത്തിയത്. കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അവരും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടെ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും സാന്ദ്ര നിള 24 ലൈവിനോട് പറഞ്ഞു. ഞാൻ ഇസ്രോ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഉക്രൈനിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നമ്മളുടെ അവിടെ വെസ്റ്റേൺ ബോർഡറിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ കീവിലോ കാർക്കീവിലോ ഉള്ള പോലത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല. എന്തായാലും പേടി ഉണ്ടായിരുന്നു, നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വരികയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു ന്യൂസൊക്കെ വഴി. ഇവിടുത്തെ ന്യൂസൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് അറിയായിരുന്നു ഓരോ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു 27 മലയാളീസാണ് അവിടെ ഉണ്ടായിരുന്നത്. 24 ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു, 26 നമ്മളെ ഇവാക്വേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ബോർഡറിൻ്റെ അടുത്തായതുകൊണ്ടുതന്നെ നമ്മളതിനെ ആദ്യം അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്തതിനെ പതിയെ പതിയെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോരാന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലായിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അവരുടെ മെഷർ ഉണ്ടായിരുന്നത്. ആദ്യം അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തെ ബസ്സൊക്കെ വിളിച്ച് നമ്മളതിനെ ഹംഗറിയുടെ ബോർഡർ കൊണ്ടുപോയി എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ഇന്ത്യൻ എംബസിയുടെ വണ്ടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എംബസിയുടെ വാനിൽ നമ്മൾ ബുഡാപസ്റ്റിൽ എയർപോർട്ട് വരെ പോയി. എല്ലായിടത്തും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഡൽഹിക്ക് ഡയറക്റ്റ് ആയിട്ട് ബുഡാപസ്റ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ. അതിൽ നമ്മൾ ഒരു 240 കുട്ടികളാണ് മൊത്തം പോകുന്നത്. അതിൽ 27 മലയാളീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഡൽഹിയിൽ ഇന്നലെ 9 രാവിലെ 9 ഒക്കെ ആയപ്പോൾ തന്നെ എത്തി. അവിടെ നിന്ന് 4:30 അവിടെ തന്നെ നമ്മളതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലത്തെ കുട്ടികളെ തരംതിരിച്ച് അവരങ്ങനെ കൊണ്ടുപോയി. നമുക്ക് കേരളത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അടുത്ത ഫ്ലൈറ്റ് കരിപ്പൂരിക്കായിരുന്നു. നമ്മൾ 9 കുട്ടികളായിരുന്നു അവിടേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തായാലും സന്തോഷം, സമാധാനം. അവിടെ പെട്ട് കിടക്കുന്ന കുട്ടികളുണ്ട് കുറച്ച് പേര്. പിന്നെ സെക്കൻഡ് ഇയേഴ്സ് ഒന്നും പോന്നിട്ടില്ല. എപ്പോഴും നമ്മുടെ ഹോസ്റ്റലിലുള്ള കുട്ടികളുണ്ട്. അവർ ഇന്നോ നാളൊക്കെ ആയിട്ട് ഇവാക്വേറ്റ് എന്നാണ് പറഞ്ഞത്. പിന്നെ 24 തുടങ്ങിയപ്പോൾ മുതലുള്ള 28 നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട് ഇപ്പോൾ. പിന്നെ അവിടെ ഇപ്പോൾ കീവിൽ കുറച്ച് കുട്ടികൾ വാർ ഇഷ്യൂ ആയ സമയത്ത് നോർത്ത് ഇന്ത്യൻസൊക്കെ തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് പോയി. നമുക്ക് കീവാണ് അടുത്തുള്ളത്. പിന്നെ ലിവീവിലത്തെ എയർപോർട്ട് അടുത്ത്. കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുക കീവിൽ തന്നെ. അപ്പോൾ കീവിലേക്കായിരുന്നു എല്ലാവരും പോയത്. അവർ ചെന്ന ദിവസമായിരുന്നു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ബങ്കറിൽ ഉണ്ട്. അവർ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ലൈവ് ഇടുന്നതൊക്കെ നമ്മൾ കാണലുണ്ട് ഇൻസ്റ്റയിലൊക്കെ. അങ്ങനെ അവർക്ക് ഫുഡ് ഇഷ്യൂ, വാട്ടർ ഇഷ്യൂ ലിമിറ്റഡ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ഇഷ്യൂ. നമ്മൾ ഇല്ല, ഞങ്ങൾക്ക് തന്നെ ഫുഡിൻ്റെ ഇഷ്യൂ അങ്ങനെ വല്ലാണ്ട് വന്നിട്ടില്ല. അതാണ് നമ്മൾ വെസ്റ്റേൺ ബോർഡർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിനും അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അരി ആയാലും സാധനങ്ങളായാലും ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ചില സമയത്തൊക്കെ ഇൻ്റർനെറ്റ് ഇഷ്യൂ, അത് ഗ്ലോബലി ഉണ്ടാവുന്ന ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഗവൺമെൻറ് തന്നെ നമുക്ക് തന്നത്. ഇല്ല, ചിലവുകളൊന്നും വന്നിട്ടില്ല. അവിടുന്ന് യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് ഹംഗറി ബോർഡർ വരെ എത്തിക്കാനുള്ളത് നമ്മളുടെ ചിലവില്ല. അത് യൂണിവേഴ്സിറ്റി തരുന്നതല്ലേ. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, വേറൊന്നും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഗവൺമെന്റിന്റെ തന്നെ.